വാഗമണ്ണിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ലഹരി നിഷ ക്ലബ്ബ് സംഘടിപ്പിച്ച ആ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലോടെയാണ് കേരളം ശ്രമിച്ചത് ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ അതിലേറെ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് വളരെ നാളുകളിലായി നമ്മൾ കേരളത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ലവ് ജിഹാദ് എന്നൊരു കാര്യം പ്രവർത്തിച്ചു വരുന്നു എന്നതുള്ള ഹിന്ദു ഹിന്ദുക്കളായ സാധുക്കളായ ഹിന്ദു യുവതികളെ ലക്ഷ്യമിട്ടുകൊണ്ട് മതം മാറ്റത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് പിന്നീട് അവരെ തീവ്രവാദത്തിനും മറ്റും ഉപയോഗിക്കുന്നതിന് വേണ്ടി ബോധപൂർവമുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിൽ ഇവർ ജിഹാദ് എന്ന് വിളിക്കുന്ന വിശുദ്ധ യുദ്ധം എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ലവ് ജിഹാദ് പ്രണയ കുരുക്കിലൂടെ ഇത്തരത്തിൽ ഈ ഇത്തരം അസാൻമാർഗിക പ്രവൃത്തികളിലേക്ക് എത്തിക്കുന്ന ലവ് ജിഹാദ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു ഇപ്പോൾ ഈ ലൗ ജിഹാദിൻ്റെ മറ്റൊരു പുതിയ വെർഷനാണ് ഈ ഇത്തരത്തിലുള്ള ഈ വാഗമണ്ണിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ലഹരി നിശ ക്ലബ്ബിൽ പ്രവർത്തിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയുന്നു ഇത് ഒരു മയക്കുമരുന്ന് ജിദ് ജിഹാദ് എന്ന് തന്നെ പറയാം കാര്യം ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വാഗമണ്ണിൽ പിടിയിലായിട്ടുള്ള നാൽപ്പത്തി ഒൻപതോളം പേർ പിടിയിലായിട്ടുണ്ട് അവരെ പരിശോധനയ്ക്കായി അയച്ചു എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇതിൽ ഏറിയ ഭാഗം ഭൂരിഭാഗം പേരും ഇരുപത് വയസ്സിന് താഴെയുള്ള ഹിന്ദു പെൺകുട്ടികളായിരുന്നു ഇതിൽ പിടിക്കപ്പെട്ടത് മറ്റ് പുരുഷന്മാരായി പിടിക്കപ്പെട്ടവരൊക്കെയും വിവാഹിതരായ മുസ്ലിം യുവാക്കളുമായിരുന്നു അപ്പോൾ ഇത് ലവ് ജിഹാദിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായ മയക്കുമരുന്ന ജിഹാദുമായി ഇതിന് ഏറെ ബന്ധമുള്ളതായിട്ടാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഇത്തരത്തിൽ ഹിന്ദുക്കളായ യുവതികളെ മറ്റൊരു മയക്കുമരുന്നിൻ്റെ ട്രാപ്പിലൂടെ അവരുടെ വലയിലേക്ക് എത്തിക്കുക എന്നൊരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടെന്ന് ഉള്ള ഒരു സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ട്രാക്കിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് നീളുന്നതും ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇതിൽ അറസ്റ്റിലായത് നബീലും സൽമാനും എന്നുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ആൻഡ്ര ആൻഡ്ര എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇവർ ഇത്തരത്തിൽ ഒരു നിശാ ക്ലബ്ബ് രൂപീകരിക്കുന്നത് അവിടെ പാർട്ടി നടത്താൻ തീരുമാനിക്കുന്നത് ഇത് ഒരു ലഹരി നിശാ ക്ലബ്ബ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പാർട്ടി സംഘടിപ്പിച്ചത് അപ്പോൾ ഇത് കൃത്യമായി ഇത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന പ്രവൃത്തികൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ ഈ കൂട്ടായ്മ വഴി അവിടേക്ക് എത്തിച്ചേർന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് വയസ്സിന് താഴെയുള്ള ഹിന്ദു പെൺകുട്ടികളാണ് ഇതിൽ പങ്കെടുത്ത ഏറെ പേരും പുരുഷന്മാരായിട്ടുള്ള മറ്റ് യുവാക്കളുടെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ വിവാഹിതരായ മുസ്ലിം യുവാക്കളുമാണ് അപ്പോൾ ഇതിൽ കൃത്യമായി ഒളിഞ്ഞിരിക്കുന്ന ഒരു അജണ്ട ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദിൻ്റെ മറ്റൊരു വകഭേദമായ മയക്കുമരുന്ന് ജിഹാദ് തന്നെയാണ് എന്നുള്ള ഒരു സംശയം ബലപ്പെടുകയാണ് ഇതിനെതിരെ ഇപ്പോൾ ഹൈന്ദവ സംഘടനകളും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കാര്യം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ ഒരു വാർത്ത പുറംലോകം അറിയുന്നത് തന്നെ നക്കോട്ടിക് സെല്ലിൻ്റെ ഒരു മിന്നൽ പരിശോധനയിലൂടെയാണ് ഒരു പക്ഷേ ലോക്കൽ പോലീസ് പോലും അവരെ അവരെ പോലും അറിയിക്കാതെയാണ് നക്കോട്ടിക്സ് സെൽ ഇത്തരത്തിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയത് ലോക്കൽ പോലീസിന് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവരെ രക്ഷപ്പെടുത്താൻ ആ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇവർക്കൊരു ഏതെങ്കിലും തരത്തിലൊരു സഹായം കിട്ടിയനെ പക്ഷേ പഴുതടച്ചുള്ള ഒരു ഒരു മിന്നൽ പരിശോധനയാണ് അവിടെ നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം പുറത്തേക്ക് വന്നതും ഇപ്പോൾ എന്തു തന്നെയായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് മലയാളത്തിലെ ശ്രദ്ധേയമായ ഒരു പ്രമുഖ യുവ നടിയും ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തേണ്ടിയിരുന്നു അതിനു മുമ്പെയാണ് ഈ അറസ്റ്റ് നടക്കുന്നത് പക്ഷേ അവർ എത്തും എന്നുള്ള ഒരു സൂചന ഇപ്പോൾ അന്വേഷണ സംഘത്തിനും ലഭിച്ചിട്ടുണ്ട് അതേ ചുറ്റിപ്പറ്റി ഈ നടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതുപോലെ ഇവരുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇവരുടെ രക്തത്തിൻ്റെ സാമ്പിൾ പരിശോധന ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്താനുള്ള അതിൻ്റെ പരിശോധനാ ഫലം ഇന്നിപ്പോൾ വരാനിരിക്കുകയാണ് അതും ഉടൻ ലഭിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഒട്ടേറെ ഇതിൻ്റെ പിന്നിലുള്ള ചുരുളുകൾ ഇനിയും അഴിയാനുണ്ട് പക്ഷേ ഓരോന്നായി അഴിച്ചെടുക്കുക തന്നെ ചെയ്യും ഇതിൽ വലിയ ഒരു ഗൂഢാലോചനയും ഗൂഢലക്ഷ്യവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു ുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദ് വളരെ കാലമായി ഇവിടെ എല്ലാ സംഘ ഹിന്ദു സംഘടനകളും ആവർത്തിച്ചാവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ് എന്നിട്ട് പോലും നമ്മുടെ നിരവധി ഹിന്ദു സഹോദരിമാർ ഈ ലൌ ജിഹാദിനെ ഇരയായി ബോധപൂർവ്വം പോയി അവരുടെ കെണിയിൽ പോയി വീണിട്ടുണ്ട് അവരെയൊക്കെ രക്ഷിച്ചെടുക്കുന്ന കാര്യത്തിൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ പോലുള്ള സംഘടനകൾ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് നമുക്കറിയാം നിമിഷയുടെയും ഫാത്തിമയുടെയും ഒക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടതാണ് സിറിയയിലേക്ക് ആടുമേക്കാൻ പോയവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ് ഇനിയും ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഇത്തരം ചതിക്കുഴികളിലേക്ക് പോകാതിരിക്കാൻ കൃത്യമായ ഒരു മുൻകരുതൽ മുൻ ധാരണ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെയുള്ള നിശാ ക്ലബ്ബുകളും ലഹരി ക്ലബ്ബുകളുമൊക്കെ പ്രവർത്തിക്കുന്നു എന്ന എന്തെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചാൽ ദയവ് ചെയ്ത് പെൺകുട്ടികൾ അതിലേക്ക് ചെന്ന് വിഴാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഒരിക്കൽ ഈ ഇത്തരത്തിലുള്ള കിണികളിലേക്ക് കുഴികളിലേക്ക് ചെന്ന് അകപ്പെട്ടാൽ അതിൽ നിന്ന് ഊരി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ തന്നെ ഈ കേസിൽ അകപ്പെട്ടവർക്കാർക്കും പ്രത്യേകിച്ചും ഇത് നെക്വാട്ടിക് സെല്ലിൻ്റെ കേസിൽ പെട്ടതായതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിൽ നിന്ന് ഊരി വരിക വലിയ പാടുള്ള കാര്യമാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് തന്നെയാണ് നിങ്ങളെ കുടുക്കിലാക്കാൻ ശ്രമിക്കുന്നവർ ലക്ഷ്യം വയ്ക്കുന്നതും കാര്യം ഒരിക്കൽ കുടുക്കിൽപ്പെട്ടുപോയാൽ ആ കുടുക്കിൽ വീണ് കിടക്കുക അവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെടാതിരിക്കുക ആ ഒരു വലയിലൂടെ പോയി ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുക ഇത് തത്വമൈ ന്യൂസ് ഉൾപ്പെടെ മറ്റ് ഒരുപാട് ചാനലുകൾ പല ആവർത്തി റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ എങ്കിലും ഇത് സംബന്ധിച്ച ഒരു വ്യാപകമായ അന്വേഷണമൊന്നും ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നില്ല എന്തായാലും ഈ സംഭവം കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ലവ് ജിഹാദ് അതുപോലെ തന്നെ മയക്കുമരുന്ന് ജിഹാദ് അതിനെ വളം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടുള്ള മറ്റ് പല ജിഹാദി പ്രവർത്തനങ്ങളും ഇപ്പോഴും കേരളത്തിൽ സജീവമാണ് എന്ന് ഉള്ളത് തന്നെയാണ് എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട് ആ വിശദാംശങ്ങൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ സത്യത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ ഇനിയും പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാർട്ടിക്ക് നിശാപാർട്ടിക്ക് പാർട്ടിക്കായി എത്തിച്ച സ്റ്റാമ്പ് എം ഡി എം ഐ ഹെറോയിൻ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ മൂന്ന് യുവാക്കളുടെയും ഒരു യുവതിയുടെയും ഉൾപ്പെടെ നാല് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാല്പത്തി ഒൻപത് പേരുടെ നേരത്തെ സൂചിപ്പിച്ച അവരെ പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചിരുന്നു പക്ഷേ ഇതിൽ ഏറിയ ഭാഗവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു പെൺകുട്ടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ ഉണ്ടായിരുന്ന പുരുഷന്മാരാകട്ടെ വിവാഹിതരായ കല്യാണം കഴിഞ്ഞ മുസ്ലിം യുവാക്കളുമാണ് അപ്പോൾ വലിയ ഒരു കെണി വലിയൊരു ട്രാപ്പ് ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധനാ ഫലങ്ങൾ ഇതൊക്കെ പുറത്തു വന്നതിന് ശേഷം മാത്രം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാനാകും വെബ് ഡെസ്ക് തത്വമായി